हेलो गाइस वेलकम टू माय चैनल AGBMT इन वीडियो पर वाट्सएपिले ट्रिकिने पटिया नमें वाट्सएप वह मेसेज डिलीट अब एने पटियापे नि फोन आप आवश्यक आपि पेरान वाट्स रिमोट प्लस ई आप डाउनलोड वे लिंक वीडियो ते डिस्क्रिप्शन को अल कौन डाउनलोड ഇത് ആൻഡ്രോയിഡ് ഫോണിന് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഐഫോണിനൊന്നും ഈ ആപ്പ് കിട്ടുകയില്ല കാരണം ഇത് പ്രൈവസി ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഐഫോണിൽ ലഭ്യമല്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ട്രിക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം ഞാൻ തന്നിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അക്സെപ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും അക്സെപ്റ്റ് കൊടുക്കുക അക്സെപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ യെസ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആക്സസ് ആണ് ചോദിക്കുന്നത് അതിൽ വാട്സ് റിമോട്ട് പ്ലസ് ഡിറ്റക്ട് ഡിലീറ്റഡ് മെസ്സേജസ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്യുന്ന സമയത്ത് ആ അലോ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നോട്ടിഫിക്കേഷൻ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോവുക ബാക്കിലേക്ക് പോകുന്ന സമയത്ത് തിരിച്ച് നേരെ ആ ഒരു ആപ്പിലേക്ക് കയറുന്നതാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ലോഡാവുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കുറേയധികം ഓപ്ഷൻസ് കാണാൻ കഴിയും നമുക്ക് കുറേയധികം ആപ്സ് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ഇവിടെ എന്തായാലും വാട്സ്ആപ്പ് സെലക്ട് ചെയ്യാൻ പോവുകയാണ് സെലക്ട് ചെയ്തു അടുത്ത നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ യെസ് സേവ് ഫയൽസ് എന്ന ഓപ്ഷൻ കൊടുക്കുക അത് കൊടുത്ത ശേഷം ഇവിടെ ആ ഒരു പെർമിഷൻ അലോ കൊടുക്കുക അത് അലോ കൊടുക്കുമ്പോഴേക്കും കുറച്ച് നേരം ലോഡ് ആവുന്നുണ്ട് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം വളരെ എളുപ്പമായിട്ടുള്ള ട്രിക്കാണ് ട്രിക്ക് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന മെസ്സേജ് മാത്രമേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നോക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ആരാണോ മെസ്സേജ് അയച്ചത് ആ ഒരു ആളുടെ ഫോണിൽ ഒരു ടിക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മുടെ ഫോണിൽ ആ മെസ്സേജ് വന്നിട്ടില്ല അപ്പോൾ വന്നിട്ടില്ല എങ്കിൽ ആ ഒരു മെസ്സേജ് നമ്മുടെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എടുത്ത് നോക്കാൻ കഴിയില്ല അയാളുടെ ഫോണിൽ രണ്ട് ടിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ട് ടിക്കിൽ നീല ടിക്കാണ് കാണിക്കുന്നതെങ്കിലോ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും എടുത്ത് നോക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ ഞാൻ മറ്റൊരു ഫോണിൽ നിന്ന് ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് ഹൗ ആർ യു എന്ന ഒരു മെസ്സേജാണ് അയക്കാൻ പോകുന്നത് ഇത് അയച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ വരുന്നതാണ് അപ്പോൾ അന്ന് കഴിഞ്ഞ് നമ്മളിൽ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും ഹൗ ആർ യു എന്ന് കാണാൻ കഴിയും AGB എന്നാണ് സെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ കഴിയും ഹൗ ആർ യു എന്നുള്ള കാണാൻ കഴിയും ഞാൻ ഇനി ഈ ഒരു മെസ്സേജിനെ ആ മറ്റേ ഫോണിൽ വെച്ച് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് വെയിറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ കാണാൻ കഴിയും ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് തൊട്ടു താഴെയായിട്ട് നോട്ടിഫിക്കേഷൻ ഡിറ്റക്റ്റർ എന്ന് കാണിച്ചിട്ട് AGB ഹൗ ആർ യു എന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിലെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പിൽ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് നോക്കി ഇത് കാണാൻ കഴിയും ഇവിടെ AGB നിന്ന് ഹൗ ആർ യു എന്നൊരു മെസ്സേജ് എന്ന സമയത്ത് വന്ന് കാണാൻ കഴിയും സമയം താഴെ കാണാൻ കഴിയുന്നതാണ് അതിൽ നോക്കി സമയം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഡിലീറ്റ് ആയതുകൊണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നു കഴിഞ്ഞു ഇതിപ്പോൾ ഞാൻ ഈ മെസ്സേജ് അയച്ച ഫോണിൽ രണ്ട് ടിക്ക് കാണിച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നത് ഇനി നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് മറ്റൊരു ഫോണിൽ നിന്ന് ഇതിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൽ കാണാൻ കഴിയുമെന്ന് നോക്കാം എന്തായാലും കാണാൻ കഴിയില്ലെന്നാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഞാനിതാ മറ്റേ ഫോണിൽ നിന്നൊരു ഹായ് എന്നൊരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ അയക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഹായ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഈ മെസ്സേജ് എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയില്ല കാരണം ഞാൻ നേരിട്ട് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചുകയായിരുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയില്ല ഇപ്പോൾ കാണാൻ കഴിയും നിങ്ങൾക്ക് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ഒരു ഹായ് എന്ന മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് മറ്റേ ഫോണിൽ വെച്ച് ആ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മെസ്സേജ് നമ്മുടെ ആ ഒരു ആപ്പിൽ കാണാൻ കഴിയുമെന്ന് നോക്കാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയുന്നില്ല ഹായ് എന്നൊരു മെസ്സേജേ കാണുന്നില്ല വാട്സാപ്പ് എന്ന ഓപ്ഷൻ എടുത്ത് നോക്കാം അതിലും കാണുന്നില്ല അപ്പോൾ ഈ ഒരു മെസ്സേജ് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ടാണ് ഈ ഒരു ആപ്പിൽ നമുക്ക് കാണാൻ കഴിയാത്തത് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വന്ന ആ ഒരു മെസ്സേജ് മാത്രമേ നമുക്ക് ഇതിലെടുത്ത് നോക്കുമ്പോഴേക്കും കാണാൻ കഴിയുകയുള്ളൂ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് നേരിട്ട് വാട്സാപ്പിലേക്ക് കയറുന്നില്ല അതിനുമുമ്പ് അതിൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ച ശേഷം അതിലേക്ക് കയറി അത് കണ്ടതിന് ശേഷം ഡിലീറ്റ് ചെയ്യുന്നു എന്നിട്ട് എന്ത് സംഭവിക്കും നോക്കാം അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹായ് എന്നൊരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട് അതിലേക്ക് കയറി നോക്കാൻ പോവുകയാണ് കയറി നോക്കുമ്പോഴേക്കും ഞാൻ അയച്ച ആ ഒരു ഫോണിൽ ആ ഒരു നീല കളർ ട്രിക്ക് ടിക്കായിരിക്കും കാണിക്കുന്നത് ഈ ഒരു മെസ്സേജ് മറ്റ് ഫോണിൽ വെച്ച് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി ഈ ഒരു മെസ്സേജ് നമ്മുടെ ആ ഒരു ആപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആ ഒരു ആപ്പിൽ ഈ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരില്ല നമുക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ വാട്സ്ആപ്പ് എന്ന ഓപ്ഷൻ എടുത്ത് കാണാൻ കഴിയും AGB ഹായ് എന്ന് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ഫോണിൽ നമ്മൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞു എന്നാലും ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ആപ്പിൽ നമുക്കത് കാണാൻ കഴിയുന്നത് നോട്ടിഫിക്കേഷൻ എന്ത് വരുമോ അതെല്ലാം ഈ ആപ്പിലേക്ക് ലോഡാവുന്നതാണ് അങ്ങനെയാണ് ഈ ഒരു ആപ്പിന്റെ പ്രവർത്തനം നടക്കുന്നത്
പിന്നെ ഒന്നോട് പറയാണ്, നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത് മാത്രമേ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അയച്ച ആളിന്റെ ഫോണിൽ ഒരു ടിക്ക് മാത്രമേ കാണിച്ചിട്ട് അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുമാത്രമല്ല, ഡബിൾ ടിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ഡബിൾ ടിക്കിൽ നീല കളർ ഉണ്ടെങ്കിലോ മാത്രം അയാൾ ഡിലീറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ടെക്നെ കുറിച്ച് പറയാനുള്ളത്. ഈ ടെക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.